ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മനസാക്ഷിയെ വിറങ്ങലിപ്പിക്കുന്ന ഒരു ക്രൂര കൃത്യത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ആലുവയിൽ 5 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയുടെ കൊലപാതകം, മാനഭംഗവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൊലപാതകം, ആ കൊലപാതകം മലയാളികളെ മുഴുവൻ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ മാപ്പപേക്ഷിച്ചിരിക്കുക. കേരള പോലീസിന്റെ പണി ഫേസ്ബുക്കിലൂടെ മാപ്പപേക്ഷിക്കലല്ല, അതിനുവേണ്ടിയല്ല നികുതി പണത്തിൽ നിന്ന് ശമ്പളം നൽകിക്കൊണ്ട് പോലീസ് സേനയെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയുണ്ടായതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് പറയുന്നത് പ്രതിയെ ഞങ്ങൾ പിടിച്ചു എന്നാണ്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഈ തരത്തിലുള്ള ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് വിധേയമാക്കപ്പെട്ടതിന് ശേഷം പ്രതിയെ പിടിച്ചു എന്ന് പറയുന്നത് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. വീരമാണ്. പകൽ സമയത്ത് 3 മണിക്കും 5 മണിക്കും നടന്ന ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യം തടയാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല? ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാൾ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ പതിവായിട്ട് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ്. അങ്ങനെ ഒരാൾ ആലുവ നഗരമധ്യത്തിൽ ബഹളമുണ്ടാക്കുമ്പോ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു CRTO തൊഴിലാളി തന്നെ പറയുന്നത് അവിടെ ഒരു ലഹരി മദ്യ കേന്ദ്രം, ഉപയോഗ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നാണ്. ഓപ്പൺ ബാർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചതെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പൺ ബാർ നടക്കുന്നുണ്ടെങ്കിൽ ആലുവ പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ അങ്ങനെയുള്ളത് തടയാനും അത് അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് സാഹചര്യമൊരുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാതിരിക്കാൻ. അതിനു പകരം സംഭവം നടന്നതിന് ശേഷം മാപ്പപേക്ഷിച്ചതുകൊണ്ട് എന്താ കാര്യം? മാത്രമല്ല, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ഒരു രാത്രി മുഴുവൻ തന്നെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതിക്ക് പോലീസുകാരെ വഴിതെറ്റിക്കാനായി എന്നുള്ളതാണ്. പോലീസിന് അപ്പോഴും തോന്നിയില്ല ഇയാൾ കുറ്റകൃത്യം നടത്തിയ ആളാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ സ്ഥാനങ്ങളിൽ തുടരുന്ന സ്ഥിതി ഉണ്ടാകരുത്. ആരായിരുന്നു ഇതിന് ഉത്തരവാദി, ഇതിന് ഈ വീഴ്ചക്ക് ഉത്തരവാദി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതല്ല, ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ മരണത്തിലുണ്ടായതുപോലെ ഹൈക്കോടതി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്തരം സംഭവം നടന്നാൽ അത് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദികൾ ആ പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ട ആളുകളാണ്, ഭരണത്തിന് നേതൃത്വം നൽകുന്നവരാണ്. അവര് ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഏത് രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പോലീസിന്റെ ഉത്തരവാദിത്വത്തിന് പകരം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ മുഖ്യമന്ത്രി വിളിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണ്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുമ്പോൾ ഇവര് ഈ ആരെ ഈ അതിഥി എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അറിയുമോ മുഖ്യമന്ത്രിക്ക്, സർക്കാരിന്റെ സംവിധാനത്തിന്, ആരാ ഈ അതിഥി, ഏത് സംസ്ഥാനക്കാരനാണ്, ഏത് തരക്കാരനാണ്? നാട്ടിലേക്ക് വരുന്ന, എന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ കുറിച്ച് എനിക്കൊരു ധാരണ വേണം. ഈ അതിഥി ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന്റെ സംവിധാനമുണ്ടോ? ഇപ്പോഴും പോലീസിന് മനസ്സിലായിട്ടില്ല എന്നാണ്, അറിയാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
ഏത് സംസ്ഥാനക്കാരനാണ് ഉറപ്പില്ല. ആലുവയിലെ തൊഴിലാളി ക്യാമ്പുകളിൽ പോലീസിന്റെ പരിശോധനയുണ്ടോ? പോലീസിന്റെ കയ്യിൽ ആലുവയിലുള്ള തൊഴിലാളി ക്യാമ്പുകളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡാറ്റയുണ്ടോ? അതിനർത്ഥം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 159 കുറ്റകൃത്യങ്ങൾ, മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, 159 കുറ്റകൃത്യങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു ഡാറ്റ, ആ ഡാറ്റയും ഇതുപോലെയുള്ള തൊഴിലാളി ക്യാമ്പുകളിൽ പരിശോധനയും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടോ, മദ്യത്തിന്റെ ഉപയോഗമുണ്ടോ, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം അത് പോലീസിന്റേതല്ലേ? അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് മാപ്പ് അപേക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വത്തിനും ഉറപ്പു നൽകാൻ സർക്കാരിന് കഴിയില്ലേ എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളോട് തുറന്നു പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു മുഖ്യമന്ത്രി തെരുവുനായ കഴിച്ചു കയറിയ ബാലന്റെ വീട്ടിൽ പോയിരിക്കും. ഈ തെരുവുനായ കഴിച്ചു കയറിയ ബാലന്റെ വീട്ടിൽ അല്പം പോലും ലജ്ജയില്ലാതെ പോയി നിൽക്കണമെങ്കിൽ തൊലിക്കട്ടി വേണം, അപാരമായിട്ടുള്ള. കാരണം താൻ ചെയ്യേണ്ട ചുമതലകൾ നിറവേറ്റാതെ അതിന്റെ പേരിൽ ഈ നാട്ടിൽ തന്റെ പൌരനായിട്ടുള്ള ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് തുടർ നടപടിയെടുക്കുന്നതിന് പകരം അവിടെ പോയി സാന്ത്വനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചുമതലയാണോ മുഖ്യമന്ത്രിയുടെ? കേരളത്തിലെ സ്ഥിതി ഇപ്പോ നമ്മുടെ കൊച്ചുകുട്ടികൾ പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ നരാധമന്മാർ കടിച്ചു കയറും, അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ കടിച്ചുകൊല്ലും. ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാകും. കാരണം കേരളത്തിലെ പോലീസിന്റെ പണി മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കലും മൈക്ക് പരിശോധനയും മാത്രമല്ല എന്ന് കേരളത്തിലെ പോലീസ് ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാൻ. ജിഷ കൊലപാതകം നടന്നതിന് ശേഷം, ആ വധക്കേട്ടിന് ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലുള്ള ആളുകളെ കുറിച്ചും അതിന്റെ പങ്കിനെ കുറിച്ചും അവരുടെ അവർ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം ചർച്ച നടന്നതാണ്. ഒരു ദാരുണ സംഭവം നടന്നതിന് ശേഷം അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു സംഭവം ശേഷം മാപ്പപേക്ഷിച്ച് അത് കഴിഞ്ഞ് അടുത്ത സംഭവം വരെ കാത്തിരിക്കലല്ല വേണ്ടത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ പേരിൽ, ഈ സർക്കാരിനെ വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുത്തതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാനത് കേട്ടത് നിയമനിർമ്മാണത്തെ കുറിച്ച് എന്തെങ്കിലും തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്. അങ്ങനെയല്ല നിയമനിർമ്മാണം നടക്കേണ്ടത് എന്ന് ഇനിയെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം. നിയമനിർമ്മാണം നടക്കുന്നത് സാഹചര്യങ്ങളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് നിയമനിർമ്മാണമാണോ ഇല്ലാത്തതാണോ ഇതിന്റെ കാരണം, അതോ ഉള്ള നിയമം നടപ്പിലാക്കാൻ അറിയാത്തതാണോ അതോ നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്തതാണോ എന്നുള്ളതാണ് ആദ്യം അറിയുന്നത്. വേതനം ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 300 രൂപയൊക്കെ കിട്ടുമ്പോൾ 1000 രൂപയോളം ഏകദേശം അതിർത്തി തൊഴിലാളികൾ കിട്ടുന്നുണ്ട്. അതാണ് ഈ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ കാരണം. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ കൂടുതൽ പണം കിട്ടുന്നില്ല എന്നുള്ളത് ഈ അതിന് ഈ പറഞ്ഞ ഇതര സംസ്ഥാനക്കാർ കേരളത്തിൽ വരുന്നതിന്റെ കാരണത്തിന് പല കാരണങ്ങൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നു. അതിനെക്കുറിച്ചല്ല ഇപ്പൊ ചർച്ച. അവർ വരുന്നതോ വരുന്നില്ലയോ എന്നുള്ളതാണ്. അവർ വരുമ്പോ അവർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയാനുള്ള നിയമ സംവിധാനം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ആലുവ പോലീസ് നഗരമധ്യത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി കിട്ടുമ്പോ, കാണാതായി എന്നുള്ള പരാതി കിട്ടുമ്പോ
ആ പരാതി അന്വേഷിക്കാനും നഗരമധ്യത്തിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടെത്തി അതിൽ നിന്ന് നടപടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാകുക എന്നുള്ളതിലാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യം പിന്നെ.